മോർണിംഗ് 5:15, നല്ല റെയിൻ ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളത്തോട്ട് ആസ്റ്റർ മെഡിസിറ്റിയിലോട്ടാണ്. അപ്പൊ കഴിഞ്ഞ ഏപ്രിലിൽ വന്നപ്പോ ഇവിടുത്തെ റോഡൊക്കെ പണിഞ്ഞോണ്ടിരിക്കുവാണ്, ഇന്നും അതേ കണ്ടീഷൻ ആണ്. എന്താണ് അപ്ഡേറ്റുകൾ എന്ന് നമുക്ക് ഓൺ ദ വേ കാണാം. നല്ല മഴ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, മെയിൻ റോഡിൽ എത്തിയപ്പോഴത്തേക്ക് മഴ തുടങ്ങി. ആണ് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ താജ്മഹൽ മോസ്ക് ആണ് ഇവിടുത്തെ. അതേ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല മഴയായി. ഒന്നാമത് ഇരുട്ട് ഡൈവേർഷൻ ഉണ്ട്, അവിടെ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 20-ലാണ്. നല്ല മഴയാ. മഴ അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകും തോറും. ഇനി ഒരു നല്ല, ഇപ്പൊ എങ്ങും നിർത്താൻ പറ്റില്ല, ബസ് എവിടെ നല്ല വീട്ടായിരുന്നു. നല്ല മഴയാ. മഴയുമായിട്ട് കണക്ട് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചാ നോ ഐഡിയ. അല്ല ഈ പാനിപ്പൂരി മറ്റേ എന്താ പറഞ്ഞ ഗോൾഗപ്പയുടെ സാധനത്തിന്റെ ഒപ്പം തൈര് മിക്സ് ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ആര് തൈര് മിക്സ് ചെയ്യണം? അല്ല ഗോൾഗപ്പയുടെ ഉണ്ട, അതല്ല ഞാൻ ചോദിച്ചത്. ഇങ്ങോട്ട് ഡൈവേർഷന്. ഗോൾഗപ്പയുടെ ഉണ്ട ഇല്ലേ, ആ ഉണ്ടയുടെ കൂടെ തൈര് മിക്സ് ചെയ്യണമെന്നും മസാല ഒഴിക്കണമെന്നും ആര് കണ്ടുപിടിച്ചാ ഞാൻ ചോദിച്ചത്. അതൊക്കെ എന്താ പറയുന്ന പുരാണത്തിലൊക്കെ ഇത് അങ്ങനെ വന്ന് ഏത് പുരാണം? അത് മഹാഭാരതം രാമായണത്തിനും പുരാണം സത്യയുഗ് പിന്നെ ദ്രോപദ യുഗ് ഇതേ സത്യം പറഞ്ഞ ഇതുണ്ടാക്കിയ പുതിയ യുഗം കണ്ടുപിടിക്കേണ്ടി വരും. മതി എങ്കിൽ പിന്നെ ചായയും വടയും കോമ്പിനേഷൻ അതിലും വലിയ. ബോർഡ് വെച്ചിരിക്കുന്നത് മാത്രം കാണാം. അതും ഈ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ ട്രക്ക് ലോറി ഒക്കെ കൂടുതലാ കണ്ട. അവർക്ക് ട്രാൻസ്പോർട്ട് ബസ്സാണ്, നമ്മുടെ മഹത്തരമായ കേരള ട്രാൻസ്പോർട്ട് വണ്ടികൾക്ക് ക്ഷമയില്ല. ക്ഷമയില്ല, അതും ഈ മഴയില്. പിന്നെ സമയം 6:45 ആയി. നമ്മള് തോട്ടപ്പള്ളിയിലെത്താൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ്സ് എല്ലാം ക്ലിയർ ആണ്, മഴയെല്ലാം കുറഞ്ഞു. അത്യാവശ്യം നല്ല മഴയായിരുന്നു വരുന്ന വഴിക്ക്. റോഡൊക്കെ ക്രൗഡ് കുറവാണ്, കാരണം ഏർലി മോർണിംഗ് അല്ലേ, അതുകൊണ്ട് ട്രക്കുകളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെന്താണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, സ്മൂത്ത് ഡ്രൈവാണ്. ഇവിടെ റോഡ് പിന്നെയും പെട്ടതാണ്, കാരണം ഇവിടെയൊന്നും പണി തുടങ്ങിയിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ കടലിൻ്റെ സൈഡ് വരുന്ന ഭാഗം. ട്രക്ക് ഡ്രൈവർ പയ്യെ നമുക്ക് പോകാൻ സമ്മതിക്കുന്നില്ല, അവര് പോട്ടെ. നമ്മൾ തോട്ടപ്പള്ളി ബ്രിഡ്ജിന്റെ മുകളിലെത്തി. അതാണ് കായലും കടലും തമ്മിലുള്ള ബോർഡർ. ഒരു ചെറിയ ഒരു ഇതിലാണ് സെപ്പറേഷൻ ഉള്ളത് ഇവിടെ. കണ്ടോ ഇത് കോട്ട വൈറ്റ് തുടങ്ങി. വിശക്കുന്നുണ്ടോ? 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 ഇല്ല. പക്ഷെ ഒരു ചായ വേണം അല്ലേ? നമുക്ക് ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിൽ ദോശ, നല്ല ദോശയും ചായയും. ആസ്റ്റർ മെഡിസിറ്റിയിലെ ക്യാൻറ്റീനിലെ ഫുഡ് അടിപൊളി ഫുഡാണ്. അത് ദോശ ആണെങ്കിലും വടയാണെങ്കിലും ഉച്ചക്കത്തെ ലഞ്ചാണെങ്കിലും
എനിക്ക് തോന്നുന്നു അവര് കേറ്ററിംഗ് പാരഗൺ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നല്ല അടിപൊളി ഫുഡ് അവിടെ, രാവിലെ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് മുമ്പ് വിശക്കാതിരുന്നാൽ പക്ഷെ ഒരു ചായ വേണം. എന്താണ് റോഡിന്റെ അവസ്ഥ മഴയും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ളത്? റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പൊ മഴയൊക്കെ ആയത് കാരണം ഭയങ്കര മോശമാണ്. ഇത് തുറവൂരമ്പലം കഴിഞ്ഞിപ്പോ അതിന് ഇത്രയൊന്നും പണിയായിരുന്നില്ല അല്ലേ, ഇപ്പൊ കൂടുതൽ പണി കഴിഞ്ഞിട്ടുണ്ട് മുകളിലത്തെ. ഈ സൈഡില് വർക്ക് നല്ല ഫാസ്റ്റിനാ നടക്കുന്നത്. നമ്മുടെ ഗ്ലാസ്സില് ചെറിയ അഴുക്കുള്ളത് കാരണേ, പൊടിയുള്ളത് കാരണം ഇവിടത്തേക്ക് ഓൾമോസ്റ്റ് നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ. സ്പീഡിന് അതുമല്ല, ഇപ്പൊ നമ്മള് ബുദ്ധിമുട്ടുന്നത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഈ റോഡൊന്ന് ഇമാജിൻ ചെയ്തേ എന്തായിരിക്കും. സൂപ്പർ ആയിരിക്കും, സൂപ്പർ. കേരള അതോടുകൂടെ വേറെ ലെവലാവും അല്ലേ. അതിനുശേഷമാണ് എന്ത് വരേണ്ടത്, ടൂറിസ്റ്റിന്റെ ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ കൂടേണ്ടത്. അതിന്റെ കൂടെ ഇവിടുത്തെ എന്താ പറയുന്നേ, ഈ ഓട്ടോ, പബ്ലിക് ട്രാൻസ്പോർട്ട്, ടാക്സികള് ഇതൊക്കെ മീറ്ററിൽ ഓടിയാലാണ് ടൂറിസ്റ്റിന് ഈസിയാണ്. അന്ന് കണ്ടോ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ടാക്സിക്കാർക്ക് അല്ലല്ല, അങ്ങനല്ല, എത്രയാ 8 കിലോമീറ്റേഴ്സ് വരേണ്ട ടാക്സിക്ക് അവര് ചോദിച്ചത് എത്രയായിരുന്നു, 800-900 rupees. അപ്പം ഒരു മീറ്റർ വെച്ച് ആരും പോവാൻ റെഡിയല്ല, ഓട്ടോക്കാരും മീറ്ററിൽ നിന്ന് പോവാൻ റെഡിയല്ല. മീറ്റർ ഉണ്ടോ അതും ഷുവറല്ല. അപ്പൊ ഇതൊക്കെ അഗർ ഗവൺമെന്റ്, അതുപോലെ നമ്മൾ ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് അല്ലേ വന്നേ, ആ സമയത്ത് എല്ലാ ബസ്സസിന്റെയും ലോറിയുടെയും ഒക്കെ ലൈറ്റുകൾ കണ്ടില്ലേ, എക്സ്ട്രാ ലൈറ്റ് ഫിറ്റിംഗ്സ്, എന്തും അതും എന്തൊരു ലൈറ്റാ വെക്കുന്നത്. ചിലത് വലിയ ലോറിയാണെന്ന് കണ്ട് ഐഡന്റിഫൈ പോലും ചെയ്യൂല ഇരുട്ടത്ത് ലൈറ്റ് കാരണം. അതൊക്കെ ഒന്ന് മാറണം, ഇതൊക്കെ സർക്കാരിന്റെ കയ്യിലാണ്. കറക്റ്റാ, അതായത് അവര് റൂളിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇംപ്രൂവൈസ് ചെയ്യാതെ ഫൈൻ അടിച്ച്. ഇപ്പോ എന്താ പറയാ, വെഹിക്കിൾ മിനിസ്റ്റർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞു എക്സ്ട്രാ ലൈറ്റ് പാടില്ല. പാടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യാതെ ചുമ്മാ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. കുറച്ച് ഒരു എന്താ പറയാ ഒരു ഒരു പരിധി വരെ ഇല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ അല്ല ഏറ്റവും വേർസ്റ്റ് പാർട്ട് പറയട്ടെ, ഇവിടുത്തെ ഏറ്റവും വേർസ്റ്റ് നമ്മൾ എപ്പോഴും ടാക്സി ഓട്ടോ ഒക്കെ പറയും അവര് ചാർജിൽ പോകുന്നില്ല എന്ന്. അത് വിട്, ദ വേർസ്റ്റ് പാർട്ട് ഈസ് KSRTC ബസ്സസ്. അവർക്ക് എനിക്ക് തോന്നുന്ന മിനിമം ടൈം ലിമിറ്റാ കൊടുത്തിരിക്കുന്ന, ഒരു ഡ്യൂറേഷൻ എന്ന് അടുത്ത ഡ്യൂറേഷനിൽ വരാൻ മേ ബി. അതുകൊണ്ട് അവര് പറക്കുന്ന പറച്ചിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന അത് കണ്ട് നമ്മുടെ വണ്ടി നമ്മള് മാറ്റിക്കളയും. ഒരു അതായത് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് അവർക്കൊന്നും പറ്റൂലല്ലോ, ട്രാൻസ്പോർട്ട് ബസ്, അതുപോലെ പ്രൈവറ്റ് ബസ്സസ്. ഈ രണ്ട് സാധനങ്ങള് ഒന്ന് എന്താ പറയാ ഒരു അടുക്കും ചിട്ടയും വേണം. അടുക്കും ചിട്ട വേണം എന്ന് പറഞ്ഞാൽ ശരിക്കും വേണം. ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് ഫീലിംഗ് ഫീൽ ചെയ്യും ഇവിടെ വന്ന് വണ്ടിയിൽ പോകുമ്പോ. അതായത് ഇങ്ങോട്ട് അവര് വരുവോ ഇല്ലയോ ഒരു ടെൻഷനാ മൊത്തത്തിൽ വണ്ടിയിൽ ഇരിക്കുമ്പോ. അങ്ങനെ നമ്മൾ ട്രാഫിക്കുകളിൽ കൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക്. ഇപ്പൊ സമയം 7:54 ആയി. നമ്മുടെ ആസ് പെർ മാപ്പ് കാണിക്കുന്നത് ഫുള്ള് റെഡ് ആണ്. ഇനി ഇവിടെ പണി, ഇവിടെ പണി താൻ നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ പണി തുടങ്ങി, ഈ രാവിലെ മഴയത്ത് പണി ചെയ്യുന്ന ഒരു സമയിക്കണം. അങ്ങനെ ഇനി നമ്മൾ കാണിക്കുന്നത് അടുത്ത 5-6 മിനിറ്റ് ഇനി ഉണ്ട്, 50 മിനിറ്റ്. അടുത്ത കുറച്ച് മീറ്റർ ഓർ കിലോമീറ്റർ മൊത്തം ട്രാഫിക്കാണ്.
സ്കൂൾ ടൈമായി, കുട്ടികളൊക്കെ ഉണ്ട് പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവര്, അങ്ങനെ മൊത്തത്തിൽ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എയ്റ്റ് ഫിഫ്റ്റീൻ ആയപ്പോൾ ഞങ്ങൾ അരൂരെത്തി. ഇനി നമ്മള് കുണ്ടന്നൂർ ബ്രിഡ്ജിൻ്റെ അത് കയറാൻ വേണ്ടി പോവാണ്. അവിടെ ഒരു ടോളുണ്ട് അല്ലേ, ഇവിടെ നല്ല പണിയൊക്കെ നടക്കുന്നുണ്ട്. റോഡിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി റോഡ് പണിയൊന്നുമില്ല, നല്ല റോഡാണ് അല്ലേ. ആ ശുശ്രൂഷയിൽ ഇനി നമ്മള് ബ്രിഡ്ജ് കയറി അങ്ങ് പോകും. റോഡ് ഉണ്ടല്ലോ ഫുള്ള്. ആ ഉണ്ട്. അതായത് സ്ലോപ്പ് കേറി സ്ലോ, ഇതല്ല ഇതല്ല, ഇത് മിനി പാലം. അത് റെയിൽവേ ലൈനാ ആയിരിക്കും. അപ്പുറത്തും ഉണ്ട് റെയിൽവേ ലൈന്. ഇതാണ് കൊല്ലം കോട്ടപ്പുറം വാട്ടർവേ. ആദ്യത്തെ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ, ടോളസ്റ്റ് ഫസ്റ്റ് ബിൽഡിംഗ് ആണ്. ഫ്ലാറ്റാ, എന്ത് രസമല്ലേ ഇങ്ങോട്ട് കയറുമ്പോ. വൈകുന്നേരം മാത്രം ഇങ്ങോട്ട് കയറരുത്, മൊത്തം ട്രാഫിക്. എത്ര മണി? 8:45 അങ്ങനെ. നമ്മൾ ഇതല്ല അടുത്ത ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു ശരിക്കും. ആ ഇത് അല്ല, ഇതാണ്, ഇതുമാണ്. അങ്ങനെ ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 23 kilometers ഉണ്ട്. 36 minutes കാണിക്കുന്നു, ബട്ട് അറിയില്ല, ഡിപ്പെൻഡ് ആണ്. എറണാകുളം 9 kilometers. ഇനിയാണ് നമ്മുടെ ടോള്. കാരണം എത്രയാണെന്നറിയോ? 45. റിട്ടേൺ ജേർണി ആണെങ്കിൽ 70. അപ്പം തിരിച്ചു വരുമ്പം 35 കട്ടാവും. പിന്നെ ഫാസ്ടാഗ് ഉള്ളതുകൊണ്ട്. ഫാസ്ടാഗ് ഉള്ളത് ഒരു ബെനിഫിറ്റ് ഇല്ല, ഒരു ബെനിഫിറ്റും ഇല്ല. ഇങ്ങനെ വന്ന് നിക്കണം. യെസ്. അല്ല, അവരൊക്കെ പേ ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്ത് കാണത്തില്ലായിരിക്കാം. നമ്മുടെ ഫാസ്ടാഗിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ഇത് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം. നേരത്തെ ഞാൻ ചെക്ക് ചെയ്യാൻ മറന്നുപോയി. ഫാസ്ടാഗ്, ഈ വണ്ടിക്ക് ഫാസ്ടാഗ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് തീർന്ന്. നമ്മുടെ ഇതും ഗ്രീൻ കത്തിയിരിക്കുകയാണ്. ഗ്രീൻ കത്ത് മാറി പച്ച കത്തി, നമ്മളും പോയി. I didn't understand that. ശരിക്കും. You don't have to understand anything. Who asked you to talk? അതാരന്നറിയോ? കുഞ്ഞിന്റെ ബിക്സി. അജോശോകന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബിക്സി ആക്ടിവേറ്റ് ആണ്. അല്ല, ആക്ടിവേറ്റ് ആകുമോ? സൗണ്ട് കേൾക്കാഞ്ഞു തിരിച്ച് നിർത്തി കൊടുക്കണ്ടേ എല്ലാരും. ആ ഇത് നോക്കിക്കേ, നല്ല രസമുണ്ട് സൈഡ്. ഇത് റീൽസ് ആണ്, നാഷണൽ ഹൈവേയുടെ മീഡിയൻ കാണണ്ടേ. നമ്മൾ ചാടുന്ന ബ്രിഡ്ജിലോട്ട് കേറിയിട്ടുണ്ട്. മരം കണ്ടോ? വേണ്ട, ഇപ്പൊ ചാടും നമ്മള്. എന്തിന്റെ മണ്ടേക്ക് നിക്കുവാ, അത് കിളിച്ച് നിക്കുവാ അല്ലേ. എന്തെങ്കിലും ടെലിഫോണിന്റെ ടവർ ആയിരുന്നു, മിഡിൽ ഫിംഗർ. ഇങ്ങനെ നമ്മൾ എടപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 7.6 kilometers ഉണ്ട്. ഇതാണ് നമ്മുടെ ലുലു.
ബിഗ്ഗസ്റ്റ് ലുലു കൊച്ചി. നമ്മുടെ അവിടെയൊക്കെ കാണുന്ന ലുലു ഒക്കെ കൊച്ചു 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 ലുലുകളല്ലേ. ഇത് നടന്നാലും നടന്നാലും തീരാത്ത ലുലു, ഇതാണ് ബിഗ്ഗസ്റ്റ് ലുലു. തിരുവനന്തപുരത്തും ഉണ്ട് കേട്ടോ വലുതാ അല്ലേ. അങ്ങനെ നമ്മൾ എത്തി. എവിടെത്തി? ആസ്റ്ററിലെത്തി. എല്ലാ വർഷം നാട്ടിൽ വന്നാലും ഞങ്ങൾ മുടങ്ങാതെ എത്തുന്ന ഒരേ ഒരു സ്ഥലമാണ് ആസ്റ്റർ മെഡിസിറ്റി അല്ലേ. അതാണ് ആസ്റ്റർ ഏറ്റവും പ്രിയപ്പെട്ടതും ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒത്തിരി ഡോക്ടർമാരുള്ള സ്ഥലമാണ് ആസ്റ്റർ മെഡിസിറ്റി. ഇതാണ് പാർക്കിംഗ് സൈഡ്. ഇവിടെയും മൊത്തം ഉണ്ട് പാർക്കിംഗ്, അപ്പുറത്തെ സൈഡും ഉണ്ട് പാർക്കിംഗ്. അപ്പൊ നമുക്ക് അപ്പുറം പോയി പാർക്ക് ചെയ്യാം. എന്താ പറയാ, ബ്യൂട്ടിഫുൾ ഹോസ്പിറ്റൽ ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ ദോശയും ഫുഡും അത് സൂപ്പർ. എത്ര ഏക്കർ ലാൻഡ് ലൈക്ക്? അന്ന് നമ്മളെന്തോ കണക്ക് നോക്കി പറഞ്ഞു, ഇന്ന് എനിക്ക് ഓർമ്മയല്ല. അവിടെ വരണ്ടേ പാർക്കിങ്ങിന്. അപ്പൊ നമ്മൾ പാർക്കിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാർക്കിംഗ് എൻട്രി. കാറിന് നോക്കിക്കേ, എത്രയാ വണ്ടികളെ നോക്കിക്കേ. ടിക്കറ്റ് എടുത്തോ. ഇത് ത്രീ ആണ്, ഇതാണ് ടൂ. ഡുബൈ ഉള്ളിലോട്ട് പോയിക്കാം. അതായത് ഇപ്പൊ ഒരു വണ്ടി പോയതല്ലേ അവര് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ കേറി 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 അങ്ങനെയല്ല, തിരിച്ച് നേരെ ഇട്. ഒരു ബസ് എടുത്തിട്ടോ, കൊണ്ടുപോകാൻ എളുപ്പം. വെയില് വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അല്ലേ, വണ്ടി ചൂടായി കിടക്കും. വണ്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ണ്ടോ മൊത്തം അഴുക്കായിപ്പോയി. ഇന്ന് കൊണ്ടുപോയിട്ട് വേണം. ചെളി കണ്ടോ? ആന്നേ മൊത്തത്തിൽ ചെളിയായിപ്പോയ. കുഴപ്പമില്ല, ഇത് വേണ്ട മോള് വരെ അഴുക്ക്. ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം അല്ലേ. ഫീലിങ്ങേ വരത്തില്ല ഹോസ്പിറ്റലിലോട്ടാ വരുന്നത്. മൊത്തം ഗ്രീനറി, സ്ഥലങ്ങള് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. പിന്നെ ഹോസ്പിറ്റലിന്റെ അകത്ത് നല്ല തിരക്കുണ്ടെങ്കിലും ആ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഹോസ്പിറ്റൽ വൈബും വരൂല. ശരിയല്ലേ. സ്റ്റോപ്പ് ലുക്ക് ഗോ. താഴോട്ടും പാർക്കിംഗ് ഏരിയ. ഇനി നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് പോകണം. ഇതാണ് എന്റെ അത് കിട്ടിയാണോ? കാർഡ് കിട്ടിയില്ലായിരുന്നു. അതിൽ കൊടുത്തിരുന്ന നമ്പറും മറ്റേ 996 വരുന്നത് മെയിൻലി ഈ രണ്ട് ഡോക്ടർമാരെ കാണാനാണ്.
റൈറ്റ് സൈഡിലുള്ളത് വിജയമോഹൻ ഡോക്ടർ, ആ ഡോക്ടറാണ് വിജയമോഹൻ ഡോക്ടർ, ആ ഡോക്ടറാണ് ബോണിൻ്റെ മോത്തം. പിന്നുള്ളത് ജോ തോമസ്, അതാണ് റോബർട്ട് ടോമസ്. രണ്ടുപേരും തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സ്ഥിരം പേഷ്യന്റ് ആണ് ഈ ഡോക്ടറിന്റെ. ഇങ്ങനെ ബെസ്റ്റ് ഡോക്ടേഴ്സ് ആട്ടോ ഒന്നില്ലെങ്കിലും. അങ്ങനെ നമ്മള് ഡോക്ടറെ ഒക്കെ കണ്ടു. എന്താ പറയാ, ഡോക്ടറെ കാണുമ്പോ ഒരു സമാധാനമാണ്. ആ അത്യാവശ്യം നല്ല മഴക്കാരും കാറ്റും ഒക്കെ ഉണ്ടല്ലേ. അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ആസ് യൂഷ്വൽ എന്റെ പ്രിയപ്പെട്ട ഡോക്ടറെ കണ്ടു കഴിയുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സമാധാന. എത്ര അസുഖമായിട്ട് ഇവിടെ വന്നാലും ആ ഡോക്ടറെ കണ്ടു കഴിയുമ്പോ അസുഖമൊക്കെ മാറും. സത്യാട്ടോ, എന്റെ ഫേവറേറ്റ് ഡോക്ടറാണ് ബൈ ദ വേ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീൻ. പാരഗൺ ക്യൂ ആണ്, ക്യൂവിൽ നിൽക്കണം. മരുന്ന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്താ മസാല എന്ത് പറ്റി? മസാല ആണോ? എന്തോ വേറെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ രണ്ട് വടയും വന്നു, രണ്ട് ചായയും വന്നു. എന്ത് പറയുന്നു? അപ്പൊ എന്തോ പറയാം, നമ്മള് പറയാം. What do you want to say? You want to say anything? How do you feel after coming to Astral? As usual, happy. And the tension is all under the turn. Good. He's a very experienced doctor, right? Etra varsha, I'm seeing him from... He could have given you so much of medicines. But what did he say? Just one medicine. One medicine. I don't want you to have medicines anymore. Etra varsha ennariyo? Good enough. Atthalla. 15 varshayittana ee doctor kaanu. But ippa namakku oru 6 varshayi alle kandittu. Last time 19 la kandathu. Covidinu munpa nammal kandathu. Covidinu shesham vannittunde checkupine. But ivare kandilla. Kandittundu. Kandathu. 21 maybe. Edho oru thavana vannu kandathu. Pinne അതായത് പുറത്തുനിന്ന് പുറത്ത് കിട്ടുന്ന ദോശനേക്കാളും നല്ലതാണ്. ഈ ഹോസ്പിറ്റലില് നമ്മുടെ തുടക്കം തൊട്ട് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങി നമ്മുടെ വിജയമോഹൻ ഡോക്ടർ ഇവിടെ വന്ന സമയം തൊട്ടുള്ള റെഗുലർ കസ്റ്റമറും പേഷ്യൻ്റാണ്. എന്താ പറയുക, ബെസ്റ്റ് സർവീസ്. സമാധാനമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ച് ഇരുന്ന് ഡോക്ടറെ കണ്ടിട്ടും പോവാം. അപ്പം ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞു, ഇനി പോവുകയാണ്. സർവീസ് ഫാസ്റ്റായിരുന്നു, വെരി വെരി ഫാസ്റ്റായിരുന്നു. രാവിലെ എത്തിയാൽ ഒത്തിരി തിരക്ക് കാണത്തില്ല. അത് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടാതെ തന്നെ നമ്മൾ ഇവിടെ വന്ന് ചീട്ടെടുത്തതാണ്. അപ്പോയിൻമെൻറ്റിൻ്റെ ഇടയ്ക്ക് ആളെ കയറ്റും. അപ്പം അങ്ങനെയും നല്ല പെട്ടെന്ന് കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതായിരുന്നു മൈ ആസ്റ്റർ കൊച്ചി. അപ്പം ഡോക്ടേഴ്സിനൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ വർഷം ഇല്ല, ഈ ജൂലൈയില് ടാറ്റ ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ് ഹോസ്പിറ്റലിന് വേണ്ടി. അടുത്തത് ഹോസ്പിറ്റൽ വിസിറ്റ് ഡിസംബറിൽ. ഓക്കെ, അടുത്ത നിങ്ങൾ ആസ്റ്റർ കാണുന്നത് അടുത്ത ഡിസംബറിൽ. അപ്പം ടാറ്റ ബൈ ബൈ സീ യു. ഇനി ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് വരാം.
അടുത്ത ഡിസംബറിൽ ഇതേ സ്ഥലത്ത് വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. ഈ ആസ്ട്രോ ഉള്ളിടത്തോളം കാലം, ഈ ഞാനുള്ളിടത്തോളം കാലം, ഇവിടെ എല്ലാ വർഷവും നമ്മൾ വരുന്നതാണ്. അപ്പോ താങ്ക് യു, ബൈ ബൈ.